സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 14-ാം നൂറ്റാണ്ടിൽ സഭയും സമൂഹവുമൊക്കെ വളരെ കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ ഒരു താരകമാണ് ഫ്രാൻസിസ്കൻ സന്യാസിയായ വിശുദ്ധ ജോൺ കപിസ്ത്രാനോ. നിരവധി ദേശങ്ങളിലേക്ക് വ്യാപിച്ച പ്രേക്ഷിത യാത്രകൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ 3 വാക്കുകളിൽ ആധ്യാത്മ ചരിത്രകാരന്മാർ കുറിക്കുന്നുണ്ട്: ഇനിഷ്യേറ്റീവ്, ഓർഗനൈസേഷൻ, ആക്ടിവിറ്റി. ഉദ്യമം, ക്രമീകരണം, പ്രവർത്തനം. ഇന്നത്തെ ധ്യാന വഴിയിൽ നമുക്ക് നിർദ്ദേശങ്ങളായി തീരുന്ന കാര്യങ്ങൾ തന്നെയാണിത്. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നു നാം ദൈവഭവനത്തിലെ അംഗങ്ങളാണ് എന്ന്. ഇന്ന് Ephesians 3:2-12 ശ്രീഹ ഉയ്ക്കണോമിയ എന്നൊരു വാക്കുകൊണ്ടാണ് ഇതൊക്കെയും വിവരിക്കുന്നത്. ഇതിനകം നാം പരിചയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഉയ്ക്കണോമിയ. ഭവനക്രമം എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. ഒരു കുടുംബത്തിൽ പൊതുവായ വിഭവങ്ങളും ഉത്തരവാദിത്വങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നതിൻ്റെ ഒരു സ്നേഹച്ചട്ടമാണിത്. ഒരു വിശാലമായ അർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയാണിത്. രക്ഷാകര സമ്പത്തിൻ്റെ വ്യവസ്ഥ, ഇക്കോണമി ഓഫ് ഗ്രേസ്. നാം ഈ ഭവനത്തിലെ മക്കളായതുകൊണ്ട് അവകാശികളാണ്. അതേസമയം മക്കളെന്ന രീതിയിൽ നമുക്ക് ഭവനത്തിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വങ്ങളും ശുശ്രൂഷകളുമുണ്ട്. മക്കളാണ് കാര്യസ്ഥരുമാണ് നമ്മൾ, ഒയ്ക്കണോമോസ്, സ്റ്റ്യുവാർഡ്സ്. ശ്രീഹ തന്നെ തന്നെ അങ്ങനെയാണ് ഈ രക്ഷാകര രഹസ്യത്തിൽ തൻ്റെ പങ്കിനെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. താൻ ദൈവകാരുണ്യം സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, ഈ ദൈവകൃപയെയും കാരുണ്യത്തെയും മറ്റുള്ളവരിലേക്ക് പകർത്തിവിടുന്ന ഒരു ചാലകമായി ഒരു സഹോദര കൂട്ടായി മാറുന്നുവെന്ന് ശ്രീഹ മനസ്സിലാക്കുകയാണ് ഈ ദിവ്യരഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ക്രിസ്തുവിൻ്റെ ദിവ്യ മഹാരഹസ്യം, മറ്റുള്ളവരിലേക്ക് കൃപ പകർന്നു കൊടുക്കേണ്ട പരിശ്രമവും കാരുണ്യവും നമുക്ക് ആവശ്യമാണ്. ഇന്നലെ നാം പരിചയിച്ച ആ വാക്ക് ശ്രീഹ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്, കൂട്ടവകാശം. ഇന്നലെ നാം പരിചയിച്ച ആ വാക്ക് ശ്രീഹ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, കൂട്ടവകാശം, സുൻക്ലേറോനോമിയ. മാത്രമല്ല, ദൈവകരുണ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ദൈവത്തെ സമീപിക്കാനാകുന്ന ആത്മധൈര്യം, പർഹേസിയ. നമുക്ക് സൗജന്യദാനമായി കിട്ടിയ ഈ കൃപയുടെ, കാരുണ്യത്തിൻ്റെ ഖെസെദ് അനുഭവങ്ങളാണ് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നത്. അവകാശങ്ങളിൽ മാത്രമല്ല, ഉത്തരവാദിത്വങ്ങളിലും, തുടക്കത്തിൽ മാത്രമല്ല, തുടർച്ചകളിലും, ഇനിഷ്യേറ്റീവ് ടു ആക്ഷൻ. അതിനിടയാക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ക്രമീകരണമാണിത്, ഓർഗനൈസേഷൻ, ഒയ്ക്കണോമിയ. ഒയ്ക്കണോമിയ അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഒരു ജീവിത തലമായി മാറുകയാണ്. ദൈവം എല്ലാത്തിനെയും രക്ഷാകരമായി സജ്ജമാക്കിയിരിക്കുന്ന ആ സ്നേഹവ്യവസ്ഥയുടെ ജീവിതാനുകരണം മനുഷ്യരായ നമ്മൾ അനുവർത്തിക്കുന്ന ആ തലം. ഇന്ന് Luke 12:39 നാഥൻ ഭൃത്യരുടെ ഉപമ പറയുമ്പോൾ ഈ കാര്യസ്ഥതയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒയ്ക്കണോമോസ്, കുടുംബനാഥനായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്ന കാര്യസ്ഥൻ, അതല്ലാത്ത കാര്യസ്ഥൻ പിളർക്കപ്പെടും എന്നൊരു കഠിനമായ താക്കീതും ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇന്ന് Ephesians 12:2 കീർത്തനവാക്യം. ജീവന്റെ നീരുറവയിൽ നിന്ന് കോരിക്കുടിക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. ഇത് കൃപയുടെ നീരുറവാണ്, സൗജന്യമാണ് ഈ കൃപാധാര. Ephesians 5:1 ക്രിസ്തുവാണ് ഈ ജീവന്റെ നീരുറവ. Johannes 4:14 പക്ഷേ അവിടം കൊണ്ട് തീരുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവനെപ്പോലെ തന്നെ ജീവന്റെ നീരുറവകളായി മാറുന്നുണ്ട്. Johannes 7:37 നമ്മൾ ദൈവത്തുടക്കങ്ങൾ മാത്രമല്ല, ദൈവത്തുടർച്ചകളുമായി മാറുന്നു ഈ ദൈവക്രമത്തിൽ. ഇനിഷ്യേറ്റീവ്, ഓർഗനൈസേഷൻ ആൻഡ് ആക്ടിവിറ്റി. Thank you.